മൂന്ന് വീതം സീറ്റിൽ മത്സരിച്ചിരുന്ന ഇടതു പാർട്ടികളിൽ നിന്ന് ഓരോ സീറ്റ് വീതം തിരിച്ചുപിടിക്കാനുള്ള AIADMKയുടെ ശ്രമമാണ് CPMനെ ചൊടിപ്പിച്ചത്. 15 ദിവസം നീണ്ട സീറ്റ് വിഭജന ചർച്ചയിൽ ഒരു പുരോഗതിയും കാണാത്തതിനാലാണ് സഖ്യം വിടുന്ന കാര്യം ആലോചിക്കേണ്ടി വരുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി ജി രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതുവരെയും പേച്ചുവാർത്തയിൽ எந்த முன்னேற்றமும் ஏற்படவில்லை. சிபியோட கன்சல்ட் பண்ணி நாங்கள் நாளைக்கு என்ன செய்யலாம் என்ன முடியுன்றது நாளைக்கு உங்களுக்கு வந்து வி வில் அகைன் மீட் தி பிரஸ் அண்ட் டெல் யூ. സ്ഥിതിഗതികൾ സിപിഐയുമായി വ്യാഴാഴ്ച ചർച്ച ചെയ്യുമെന്ന് സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ടെങ്കിലും സിപിഐക്ക് സഖ്യം വിടുന്നതിനോട് യോജിപ്പില്ലെന്നാണ് അറിയുന്നത്. കിട്ടുന്ന സീറ്റിൽ മത്സരിക്കുകയെന്ന നിലപാടാണ് സിപിഐഎം സംസ്ഥാന നേതൃത്വത്തിന്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മധുര, കന്യാകുമാരി, കോയമ്പത്തൂർ മണ്ഡലങ്ങളിൽ ജനവിധി തേടിയ സിപിഐഎം കോയമ്പത്തൂരിൽ മാത്രമായിരുന്നു ജയം കണ്ടത്. സിപിഐ ആകട്ടെ ചെന്നൈ, നോർത്ത്, തെങ്കാശി, നാഗപട്ടണം എന്നിവിടങ്ങളിൽ നിന്ന് ജനവിധി തേടി തെങ്കാശിയിൽ മാത്രം ജയിച്ചു. അടുത്തിടെ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സിപിഐഎമ്മിന്റെ PK രംഗരാജനെയും സിപിഐയുടെ ഡി രാജയെയും AIADMK പിന്തുണച്ചിരുന്നു. ഒരു സീറ്റ് തിരികെയെടുക്കാൻ കാരണമായി ജയലളിത ചൂണ്ടിക്കാട്ടുന്നത് പ്രധാനമായും ഇതുതന്നെ. തമിഴകത്തെ ജയലളിതയ്ക്ക് അനുകൂലമായ രാഷ്ട്രീയ തരംഗം മത്സരിക്കുന്ന എല്ലാ സീറ്റിലും തങ്ങളുടെ വിജയം ഉറപ്പാക്കുമെന്ന് സിപിഎമ്മിനും സിപിഐക്കും നന്നായി അറിയാം. ഈ സാഹചര്യത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി ദേശീയ പാർട്ടി അംഗീകാരം നഷ്ടമാകാതെ കാത്തുസൂക്ഷിക്കാൻ ഇടതു പാർട്ടികൾ ശ്രദ്ധിക്കുമെന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. നദീറാജ്മൽ, ചെന്നൈ, ഇന്ത്യ വിഷൻ.